ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മലങ്കര കാത്തലിക് ടി വിയിലെ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന പരമ്പരയിലെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ നിയമത്തിലെ കുടുംബ പശ്ചാത്തലങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ ഏറ്റവും പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ ഏറ്റവും സവിശേഷമായ പരിഗണനയ്ക്ക് പാത്രമാകുന്നവരാണ് സ്ത്രീകളും അമ്മമാരും. നമുക്കറിയാവുന്നതുപോലെ ലോകം ആരംഭിച്ചതു മുതൽ, മനുഷ്യ സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നോളം കുടുംബജീവിതത്തിൻ്റെ സുസ്ഥിരതയ്ക്കും വളർച്ചയ്ക്കും നിലവാരത്തിനും നിലനിൽപ്പിനും ഏറ്റവും ആവശ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ സംഭാവന നൽകുന്നവരാണ് സ്ത്രീകളും അമ്മമാരും. സുവിശേഷത്തിലുടനീളം കുടുംബത്തിൻ്റെ ആണിക്കല്ലായ, കുടുംബത്തിലെ പ്രഭയായ അമ്മമാരും സ്ത്രീകളും അവരുടെ അഗാധമായ സമർപ്പണവും സ്നേഹവും സഹനവുമൊക്കെ വളരെ വിശദമായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് സുവിശേഷങ്ങളിലെ സ്ത്രീ കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകമായ സവിശേഷമായ സ്ഥാനത്തെപ്പറ്റിയാണ് നാം ഇന്ന് ചിന്തിക്കുക. കുടുംബത്തിൻ്റെ കെട്ടുറപ്പിന് സ്ത്രീയുടെ സാന്നിധ്യം എത്രമാത്രം ആവശ്യമാണോ, അതുപോലെ തന്നെയാണ് സഭയുടെയും സമൂഹത്തിൻ്റെയും കെട്ടുറപ്പിന് സ്ത്രീ സാന്നിധ്യം എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയും ഒക്കെ സ്ത്രൈണസിദ്ധിയെപ്പറ്റി കാര്യമായി സംസാരിക്കുന്നത്. സ്ത്രീത്വം അവമതിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും പരിഹസിക്കപ്പെടുകയും ശിഥിലമാക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സംസ്കാരം ഇന്നും നമുക്ക് ചുറ്റും നിലനിൽക്കുമ്പോൾ ആ സ്ത്രീത്വത്തിൻ്റെ മഹനീയതയും അതിൻ്റെ സാന്നിധ്യവും അതിൻ്റെ സ്ഥാനവും എത്രമാത്രം ഉന്നതമാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് വിശുദ്ധ ഗ്രന്ഥം. യേശു തൻ്റെ ജീവിതത്തിൽ സ്ത്രീത്വത്തിനും മാതൃത്വത്തിനും അമൂല്യമായ സ്ഥാനം നൽകിയിരുന്നുവെന്നും അവരെ ഉന്നതമായ അവരുടെ ഡിഗ്നിറ്റിയിലേക്ക് അവരെ പുനഃപ്രതിഷ്ഠിക്കുവാൻ യേശു തൻ്റെ ജീവിതത്തിൽ തൻ്റെ മാതൃകയിലൂടെ തൻ്റെ വാക്കിലൂടെ തൻ്റെ പ്രവൃത്തിയിലൂടെ ഒക്കെ ഏറെ വ്യക്തമായി പരിശ്രമിക്കുന്നതും സ്ത്രീത്വത്തെ അഗാധമായി മാനിക്കുന്നതും നാം കാണുന്നുണ്ട്. അതൊക്കെ ഉപരിയായി യേശുവിനെ അനുഗമിച്ചവരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും യേശു പ്രവേശിച്ച വീടുകളിലുള്ള സ്ത്രീകളും എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഗവാക്കുകളും സ്ത്രീ ശിഷ്യരുമൊക്കെയായി തീരുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു ഈസ്റ്ററിൻ്റെ കാലഘട്ടത്തിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത്. പുതിയ നിയമത്തിലെ സ്ത്രൈണ സാന്നിധ്യത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃകയാണ് നസ്രത്തിലെ പരിശുദ്ധ മറിയം. നന്നേ ചെറു പ്രായത്ത് മുതൽ യേശുവിൻ്റെ ഉത്ഥാനത്തിന് ശേഷമും ഏറെ വർഷങ്ങളോളം യേശുവിനെ മാത്രമല്ല ആദിമസഭയെയും അതുപോലെ തന്നെ യേശു ശിഷ്യന്മാരെയുമൊക്കെ സ്നേഹത്തോടും കരുതലോടും കൂടി വളർത്തി ഒരമ്മയായിരുന്നു പരിശുദ്ധ അമ്മ എന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മാതൃക നമുക്ക് ഓരോ കുടുംബത്തിനും മാതൃക മാത്രമല്ല താങ്ങും തുണയും മധ്യസ്ഥവുമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നിത്യകന്യകയും ദൈവമാതാവുമായ പരിശുദ്ധ മറിയം ഭൂലോക സ്വർഗം വാഴ്ത്തപ്പെടുന്ന സ്ത്രീരത്നമാണെന്ന് നമുക്കറിയാമല്ലോ. ആദിമാതാവിൻ്റെ പ്രവൃത്തി വഴി നാശം വന്നുപോയ മനുഷ്യകുടുംബങ്ങൾക്ക് പകരമായി ജീവഫലം പുറപ്പെടുവിച്ച പരിശുദ്ധ അമ്മ നിത്യജീവൻ പകരുന്ന ജീവഫലത്തെ ഈ ഭൂമിയിലേക്ക്, ഈ പ്രപഞ്ചത്തിലേക്ക്, മനുഷ്യരാശിയിലേക്ക് ദാനമായി നൽകിയ പരിശുദ്ധ അമ്മ, പരിശുദ്ധ അമ്മയുടെ ഉത്തരം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് സ്വർഗം വാഴ്ത്തുമ്പോൾ സ്ത്രീകളിൽ ഏറ്റവും അനുഗ്രഹീതയായവൾ പരിശുദ്ധ അമ്മയാണ്, ഈ സ്ത്രീരത്നമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറഞ്ഞത്, ദൈവവചനം പാലിക്കുന്നവർ എൻ്റെ അമ്മയും സഹോദരരുമാണ്. എൻ്റെ അമ്മയെപ്പോലെ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്ന സ്ത്രീകളാണ് സ്വർഗരാജ്യത്തിൽ അനുഗ്രഹീതരെന്ന് വിളിക്കപ്പെടുക.
ദൈവരാജ്യത്തിൻ്റെ ഛായയാണവൾ, ദൈവവചനത്തിൻ്റെ വാഹകയാണവൾ, ദൈവേഷ്ടത്തിൻ്റെ ഉപകരണമാണവൾ, പ്രാർത്ഥനയുടെ മാതൃകയാണവൾ, വിശ്വാസത്തിൻ്റെ ഉന്നത സോപാനമാണവൾ, സഹനത്തിൻ്റെ ജ്വാലയാണവൾ, സമർപ്പണത്തിൻ്റെ ബലിയാണവൾ, സന്തോഷത്തിൻ്റെ ഉത്സവമാണവൾ. പരിശുദ്ധ അമ്മയെപ്പോലെയുള്ള സ്ത്രീരത്നങ്ങളാണ് നസ്രത്തിലെ കുടുംബം പോലെ ഓരോ കുടുംബത്തെയും ഓരോ കുടുംബത്തിലെ മക്കളെയും രക്ഷാകര പദ്ധതിയുടെ പരിപൂർണതയിലേക്ക്, സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്ക് എത്തിക്കുന്നത് എന്ന് നമുക്കറിയാം. ഓരോ മാതൃത്വവും ഓരോ സ്ത്രീത്വവും കണ്ടുപഠിക്കേണ്ട കുടുംബമാണ്, മാതൃകയാക്കേണ്ട കുടുംബമാണ്, മധ്യസ്ഥം യാചിക്കേണ്ട കുടുംബമാണ് നസ്രത്തിലെ തിരുക്കുടുംബമെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഇന്ന് പലപ്പോഴും അന്യമാകുന്നത് ഈ പരിശുദ്ധ അമ്മയിൽ നിഴലിച്ചിരുന്ന മാതൃഭാവത്തിൻ്റെ അഭാവമാണ്. പരിശുദ്ധ അമ്മയെ നാം വണങ്ങുമ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുമ്പോഴും നാം മറന്നുപോകുന്ന ഒരു സത്യം, അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങുക എന്നതിനപ്പുറം അമ്മയെപ്പോലെ അമ്മയായിത്തീരുക, കുടുംബങ്ങൾക്ക്, സമൂഹത്തിന്, ലോകത്തിന് അമ്മയായിത്തീരുക എന്നുള്ളതാണ് അമ്മ നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് തന്നെയല്ലേ ലോകത്തിൽ ഒരു കുഞ്ഞിനു പോലും ജന്മം നൽകാതിരുന്ന മദർ തെരേസ എന്ന സ്ത്രീയെ ലോകം മുഴുവനും അമ്മയെന്ന് വിളിച്ചത്. ഒരു സ്ത്രീത്വത്തിൻ്റെ ഉന്നതമായ ശ്രേഷ്ഠമായ അനുഭവമാണ് ഇവിടെയൊക്കെ നാം കാണുന്നത്. കാലിക്കൂട്ടിലും കാനായിലും കാൽവരിയിലും മാളികമുറിയിലും അനുസരണത്തിൻ്റെയും എളിമയുടെയും പ്രാർത്ഥനയുടെയും ഉടമയായി അമ്മയുണ്ടായിരുന്നു. ഓരോ കുടുംബത്തിൻ്റെ പ്രതിസന്ധിയിലും സഹനങ്ങളിലും ക്ലേശങ്ങളിലുമൊക്കെ അമ്മയെയാണ് നാം മാതൃകയാക്കേണ്ടത്. ഇനി നാം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ താളുകളിലേക്ക് കൂടുതൽ നാം കടക്കുമ്പോൾ മറ്റു പല സ്ത്രീരത്നങ്ങളെയും നമുക്ക് കാണാം. അതിനുദാഹരണമാണ് വചനം വിശ്വസിച്ച് ഒരു മിഷണറിയായ മകനെ, സ്നാപ യോഹനാനെ ക്രിസ്തുവിന് മുന്നോടിയെ നൽകിയ എലിസബത്ത് എന്ന അമ്മയും സ്ത്രീയും. അന്ന എന്ന സ്ത്രീയെ വിശുദ്ധ ഗ്രന്ഥം ഇപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്: അവൾ ജീവിതത്തിൻ്റെ ഏതാനും വർഷങ്ങളൊഴികെ ബാക്കി സമയമെല്ലാം തൻ്റെ ഭർതൃഗൃഹത്തിൽ നിന്നും വിധവയായി തീർന്നവൾ, വിവാഹം ചെയ്യുവാൻ മറ്റവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും പ്രാർത്ഥനയുടെ ഒരടയാളമായി, ഉപവാസത്തിൻ്റെയും ദൈവസ്മരണയുടെയും അടയാളമായി ജെറുസലേം ദേവാലയത്തിൽ കഴിച്ചുകൂട്ടിയപ്പോൾ അവൾക്ക് യേശു എന്ന രക്ഷകനെ കാണുവാനും സ്തുതിക്കുവാനും ഭാഗ്യമുണ്ടായി എന്ന് പറയുമ്പോൾ ആ സ്ത്രീ തുകുന്ന പ്രഭ ലോകം മുഴുവനിലും ഇന്നും സുവിശേഷത്തിലൂടെ പ്രവഹിക്കുന്നത് നമുക്ക് കാണാനാവും. പിന്നീട് നാം കാണുന്നത് സമറിയാക്കാരി എന്ന ഒരു സ്ത്രീയെയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ സമറിയാക്കാരിയെപ്പറ്റി വിശാലമായ ചില ചിത്രങ്ങളുണ്ട്. എന്നാൽ ഒരുപക്ഷേ പരിശുദ്ധ അമ്മയ്ക്ക് ശേഷം ഒരു മിഷണറിയായി തീർന്ന ഒരു സ്ത്രീരത്നമാണ് സമറിയാക്കാരി എന്ന സ്ത്രീ. ശിഥിലമാക്കപ്പെട്ട വിവാഹബന്ധത്തിൻ്റെ ശിഥിലമാക്കപ്പെട്ട രൂപമായിരുന്നു എങ്കിൽ അവൾ തൻ്റെ സമഗ്രത വീണ്ടെടുത്ത്, തൻ്റെ സ്വത്വം വീണ്ടെടുത്ത് ദൈവരാജ്യത്തിലേക്ക് കടന്നു വരികയും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന, ഒരു പ്രദേശത്തെ മുഴുവനും ക്രിസ്തുവിലേക്ക് ആനയിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായി മാറി എന്ന് നാം കാണുന്നുണ്ട്. അവരിലൊക്കെ ഒളിഞ്ഞിരിക്കുന്ന നന്മകൾ കണ്ടെടുക്കുവാൻ സമൂഹവും കുടുംബവും ചുറ്റുപാടുമുള്ളവരുമൊക്കെ പാപിയെന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ട ആ സ്ത്രീ മനുഷ്യരുടെ പ്രകാശത്തിലേക്കോ പ്രത്യക്ഷത്തിലേക്കോ വരുവാൻ വിമുഖയായിരുന്ന ആ സ്ത്രീയെ തൻ്റെ സ്നേഹം കൊണ്ട് സമഗ്രമാക്കുന്നതും പൂർണ്ണമാക്കുന്നതും അനേകരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുവോളം അവളെ വിശ്വസ്തയാക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായ യേശു നൽകുന്ന, സ്ത്രീത്വത്തിന് നൽകുന്ന വിലയുടെ അടയാളമായി സുവിശേഷം
നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. തൻ്റെ കർമ്മത്തിലൂടെയുള്ള ശുശ്രൂഷ കൊണ്ട് യേശുവിനെ സ്നേഹിച്ച മാർത്തായും തൻ്റെ സ്നേഹം കൊണ്ട് യേശുവിൻ്റെ പാദത്തിലായിരുന്ന് യേശുവിനെ സ്നേഹിച്ച മറിയമെന്ന സ്ത്രീയും സുവിശേഷത്തിൽ എന്നും മനുഷ്യഹൃദയങ്ങളിൽ പച്ചുപിടിച്ചു നിൽക്കുന്ന രണ്ട് സ്ത്രീരത്നങ്ങളാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ സുപ്രധാനമായ അവസരങ്ങളിലെല്ലാം യേശു കടന്നു ചെല്ലുന്ന ഒരു ഭവനമായിരുന്നു ഈ സ്ത്രീരത്നങ്ങൾ ജീവിച്ചിരുന്ന ബഥനയിലെ വീട് എന്ന് നമുക്കറിയാമല്ലോ. സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും ഊഷ്മള ഭാവം നൽകുന്ന ആ സ്ത്രൈണസിദ്ധിയെ ഈ സ്ത്രീകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാനാവും. സുവിശേഷത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്രകാരം അനേക സ്ത്രീരത്നങ്ങളെപ്പറ്റി പറയുമ്പോൾ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കുടുംബമാണ്, മറ്റു രണ്ട് കുടുംബങ്ങളെയാണ് വീണ്ടും നാം ചിന്തിക്കുക. അത് മറ്റാരുടേതുമല്ല, സബദിയുടെ ഭാര്യയായ സലോമിയും സലോമിയുടെ കുടുംബവും ക്ലയോപാസിൻ്റെ ഭാര്യയായ മറിയത്തിൻ്റെ കുടുംബവും. ഈ കുടുംബങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഈ സ്ത്രീകളുടെ സ്ഥാനം എന്താണ്, ഈ കുടുംബത്തിലെ സ്ത്രീകളുടെ സ്ഥാനം എന്താണ് എന്ന് നാം പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാരുടെ ദൈവവിളിയെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും സമർപ്പണം ചെയ്യുകയും ചെയ്ത രണ്ട് സ്ത്രീകളാണ്, രണ്ടമ്മമാരാണ് കുരിശിൻ്റെ ചുവട്ട് നിൽക്കുന്ന ക്ലയോപ്പായുടെ ഭാര്യയായ മറിയവും സബദിപുത്രന്മാരുടെ അമ്മയായ സലോമി എന്ന അമ്മയും. ഇവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകൾ എന്തായിരുന്നു? ആ കുടുംബത്തിൻ്റെ അമ്മമാർ സുവിശേഷത്തിന് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി എന്താണ് പ്രവർത്തിച്ചതെന്ന് നാം ചിന്തിക്കുമ്പോൾ സബദിപുത്രന്മാരുടെ അമ്മയായ സലോമി പരിശുദ്ധ മറിയത്തിൻ്റെ കസിനായിരുന്നു എന്നാണ് ചരിത്രം നമ്മോട് പറയുക. അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സലോമിയോട് ഒരു അഞ്ചത്തിയോടെന്ന പോലെ സ്നേഹമുണ്ടായിരുന്നു. ഈ സബദിയുടെയും സലോമിയുടെയും മക്കളായിരുന്നു യാക്കോബും യോഹന്നാനും. തൻ്റെ പ്രിയപ്പെട്ട രണ്ട് പുത്രന്മാരെയും യേശുവിനെ അനുഗമിക്കുവാൻ അനുവദിക്കുന്ന ഒരമ്മയാണ് സലോമി എന്ന ഈ പ്രിയപ്പെട്ട അമ്മ. സബദിയുടെയും സലോമിയുടെയും ഓമന പുത്രനായിരുന്നു യോഹന്നാൻ. നന്നേ ചെറുപ്രായത്തിൽ യേശുവിനെ അനുഗമിക്കുവാൻ യേശു ക്ഷണിച്ചപ്പോൾ തൻ്റെ പിതാവായ സബദിയെയും വള്ളത്തെയും വഞ്ചിയെയും കടലിനെയും കുലത്തൊഴിലിലെയും എല്ലാം വിട്ട് യേശുവിനെ അനുഗമിച്ചപ്പോൾ ഒരുപക്ഷേ സബദിക്ക് തല്ല് എതിർപ്പുണ്ടായിരുന്നുവെങ്കിലും സങ്കടമുണ്ടായിരുന്നുവെങ്കിലും സലോമി തൻ്റെ മക്കളുടെ ദൈവവിളിയെ ഊട്ടിയുറപ്പിക്കുന്നതായി നമുക്ക് കാണാം. തൻ്റെ മക്കളുടെ ഭാവിയെപ്പറ്റി ഉത്കണ്ഠപ്പെടുന്ന ഒരമ്മയുടെ ചിത്രമാണ് സലോമിയിലൂടെ നമുക്ക് മനസ്സിലാകുക. അതുകൊണ്ടാണ് സലോമി യേശു തൻ്റെ ജെറുസലേം പ്രവേശനവും യേശു തൻ്റെ രാജ്യത്വത്തെപ്പറ്റിയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ട സലോമി തൻ്റെ മക്കളെ ദൈവം യേശു തൻ്റെ രാജ്യം സ്ഥാപിക്കുമ്പോൾ ഇടതുവശത്തും വലതുവശത്തും ഉപവിഷ്ടരാകുവാൻ അനുവദിക്കണം എന്ന അഭ്യർത്ഥനയുമായി യേശുവിനെ സമീപിക്കുന്നത്. ഒരുപക്ഷേ ഇന്ന് കാണുന്ന അമ്മമാരുടെ തെല്ലും ഒരു ഛായ ഇവിടെ നമുക്ക് കാണാം. തൻ്റെ മക്കളെ അഗാധമായി സ്നേഹിക്കുകയും അവരുടെ ഭാവി കാര്യങ്ങളെപ്പറ്റി ആലോചിക്കുകയും ചെയ്യുന്ന ഒരമ്മ അവിടെ നിന്നും പിന്നീട് വളർന്നു വരുന്നു നാം കാണുന്നുണ്ട്. തൻ്റെ പിതാവും തൻ്റെ പിതാവായ തൻ്റെ ഭർത്താവായ സബദി അത്ര അനുകൂലമല്ലെന്നറിഞ്ഞിട്ടും തൻ്റെ മക്കളെ യേശുവിൻ്റെ പിന്നാലെ അനുഗമിക്കുവാൻ വിട്ടുകൊടുക്കുന്ന അമ്മയെ പിന്നീട് നാം കാണുന്നത്. പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിൻ്റെ കുരിശുമരണത്തിൽ പരിശുദ്ധ അമ്മയെ അനുഗമിക്കുന്ന ഒരമ്മയാണ്. മറിയത്തോടൊപ്പം കാൽവരിയിലുണ്ടായിരുന്ന ഒരമ്മയാണ് ഈ സലോമി. യേശുവിനെ മാത്രമല്ല, അല്ലെങ്കിൽ തൻ്റെ മക്കളെ മാത്രം യേശുവിനെ അനുഗമിക്കുവാൻ വിട്ടുകൊടുത്തിട്ട് കൈകഴുകുന്ന ഒരമ്മയല്ല, മറിച്ച് യേശുവിനോടൊപ്പം സഹനപീഠകളിൽ നടന്നു നീങ്ങുന്ന യേശുവിൻ്റെ ശിഷ്യയാണ് ഈ സലോമിയും. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഏകപുത്രൻ തൻ്റെ ഇളയ പുത്രനോടൊപ്പം കുരിശിൻചുള്ളിൽ നിൽക്കുവാൻ ഈ സലോമിക്കുമായത്. അതുപോലെ തന്നെയാണ് ക്ലയോപ്പാസിൻ്റെ ഭാര്യയായ മറിയവും. ക്ലയോപ്പായുടെ ഭാര്യയായ ഈ മറിയം ഒരുപക്ഷേ ചരിത്രം പാരമ്പര്യവും പറയുന്നത് പോലെ വിശുദ്ധ യോസേ പിതാവിൻ്റെ
മറിയത്തിൻ്റെ ഭർത്താവായ വിശുദ്ധ യോസേപ്പിൻ്റെ സഹോദരൻ്റെ ഭാര്യയായിരുന്നിരിക്കണം. ഇവരുടെ രണ്ട് മക്കളാണ് ചെറിയ യാക്കോബും യൂദാ തദേവോസും. അതുകൊണ്ട് തന്നെയാണ് ഈ മക്കളെ പോലെ തന്നെ യേശുവിനെ അനുഗമിക്കുവാൻ ഈ അമ്മയും തയ്യാറായത്. സഹനത്തിൻ്റെ നേർച്ചയുളയിലൂടെ, ഇരുണ്ട രാത്രിയിലൂടെ, യേശുവിൻ്റെ പാടുപീഡയുടെ രാത്രിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം കൂട്ടിരുന്നത് ഒരു പക്ഷേ ഈ മറിയമായിരുന്നു. യേശുവിൻ്റെ പീഡാസഹന വേളകളിൽ യേശുവിൻ്റെ കൂടെ ആയിരിക്കുക മാത്രമല്ല, ഏറെ വേദനിക്കുന്ന, നന്നേ ഉടഞ്ഞു പോകാമായിരുന്ന പരിശുദ്ധ അമ്മയോടൊപ്പം യേശുവിന് കൂട്ടിരുന്ന ഒരമ്മയാണ് ഈ മറിയമെന്ന് നാം മനസ്സിലാക്കുന്നു. കഠിന രാത്രിയിലൂടെ കടന്നു പോകുമ്പോൾ ഇപ്രകാരമുള്ള സ്ത്രീ സാന്നിധ്യം, ശിഷ്യത്വ സാന്നിധ്യം യേശുവിനും വേദനിക്കുന്നവർക്കും ആവശ്യമാണ് എന്ന് നാം ഇവിടെ നിന്ന് മനസ്സിലാക്കുകയാണ്. ഈ സ്ത്രീകളാണ് പിന്നീട് യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശവാഹകരാകുവാൻ മഗ്ദലിനാ മറിയത്തോടൊപ്പം സാധിച്ചത്. ഉത്ഥാന പിറ്റേന്ന് യേശുവിൻ്റെ സന്ദേശവാഹകരായി സുവിശേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഈ മറിയമും ഈ സലോമിയും ഒക്കെയാണ്. ക്ലയോപ്പായുടെ ഭാര്യയായ മറിയം മാത്രം കുരിശിൻ്റെ ചുവട്ടിലെത്തുകയല്ല, തൻ്റെ മക്കളെയും തൻ്റെ ശിഷ്യത്വ പാതയിലേക്ക് നയിച്ചു. ഒരുപക്ഷെ ഇന്ന് ഏറ്റവും വെല്ലുവിളിയാകുന്ന ദൈവവിളിക്ക്, ദൈവവിളിയുടെ സമർപ്പണങ്ങൾക്ക് ഒരമ്മ കൊടുക്കുന്ന വിലയുടെ ആഴം ഈ രണ്ടമ്മമാരിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. രണ്ടു മക്കളെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കുരിശിൻ്റെ പാതയിൽ സഞ്ചരിക്കുവാൻ ഈ അമ്മമാർ സഹായിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെയുള്ള മറ്റൊരു വ്യക്തിത്വമാണ് പരിശുദ്ധ മഗ്ദലനാ മറിയത്തിൻ്റെ ജീവിതം. പാപത്തിൻ്റെ അടികുഴിയിൽ വീണുപോയ ഒരു ജീവിതത്തെ യേശുവെന്ന രക്ഷകൻ, അല്ലെങ്കിൽ സ്ത്രീത്വത്തിൻ്റെ നാശത്തിലേക്ക് കൂപ്പുകുത്തിപ്പോയ ഒരു സ്ത്രീയുടെ ജീവിതം ഏറ്റവും മനോഹരമാക്കി തീർക്കുന്നത് എങ്ങനെയാണെന്ന് മഗ്ദലനാ മറിയത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണാനാവും. സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് ഉയർന്നു വരുവാൻ ഓരോ സ്ത്രീക്കും സാധിക്കുമെന്നുള്ള വലിയ പ്രത്യാശ നൽകുന്ന സ്ത്രീരഹസ്യമാണ് മഗ്ദലനാ മറിയത്തിലൂടെ നമുക്ക് കാണുന്നത്. ഇതുപോലെ യേശുവിൻ്റെ യാത്രയിൽ സഹായിച്ച അനേകരുണ്ട്. യേശുവിനെ അനുഗമിച്ച അനേക സ്ത്രീരത്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ലൂക്കാസ് വിശേഷത്തിൻ്റെ 8:3 പറയുമ്പോൾ, ആ കൂട്ടത്തിൽപ്പെടുന്നവരാണ് ഹെറോദിൻ്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവന്നായും യേശുവിനെ അനുഗമിച്ച സൂസന്നായുമൊക്കെ, നായിനിലെ വിധവയും യൂദയായിലെ കൂനുള്ള സ്ത്രീയും കാനാൻകാരിയായ സീറ ഫിനീഷ്യൻ സ്ത്രീയും ജെറുസലേമിലെ വിധവയുമൊക്കെ നമുക്ക് നൽകുന്ന പാഠം സ്ത്രീത്വത്തിൻ്റെ മനോഹര ഭാവങ്ങളാണ്. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ കടന്നു വന്ന് യേശുവിൻ്റെ മുഖം തുടിച്ച വേറോനിക്ക എന്ന ധീരവനിതയും യേശുവിനെ മരണപീഠയിൽ നിന്ന് മരണ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ പരിശ്രമിച്ച പീലാത്തോസിൻ്റെ ഭാര്യ ക്ലൗദിയായുമൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക്, രക്ഷാകര പദ്ധതിക്ക് കൂട്ടുനിന്ന സ്ത്രീകളായിരുന്നു. ഇവരുടെ കുടുംബങ്ങളൊക്കെ അനേകമടന്ന് അനുഗ്രഹിക്കപ്പെടുകയും വളർത്തപ്പെടുകയും ചെയ്യുന്നത് പിന്നീട് നാം കാണുന്നുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ വിവിധമായ ചില സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണാം. അത് മറ്റാരുമല്ല, ഹെറോദിയായും അവരുടെ മകൾ സലോമിയുമൊക്കെയാണ്. സ്വന്തം ജീവിതത്തെക്കുറിച്ചുള്ള, ആഡംബര ജീവിതത്തെക്കുറിച്ചുള്ള, സുഖജീവിതത്തെക്കുറിച്ചുള്ള ആകുലത കൊണ്ട്, അതിനുവേണ്ടി ഏത് തിന്മയും ചെയ്യുവാൻ കൂട്ടുനിൽക്കുവാൻ, ഏത് അവിശ്വസ്തതയ്ക്കും കൂട്ടുനിൽക്കുവാൻ തയ്യാറാകുന്ന ഈ രണ്ട് സ്ത്രീകളും ഒരുപക്ഷെ സ്ത്രീത്വത്തിന് അപമാനമായി നാം കാണുകയാണ്. പിന്നീട് നാം ചരിത്രം പഠിക്കുമ്പോൾ കാണുന്ന സവിശേഷത, റോമാ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്കും റോമാ ചക്രവർത്തിമാരുടെ കുടുംബത്തിലെ അരാജകത്വത്തിനുമൊക്കെ കാരണമായി തീരുന്ന ചില അംശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നാം കാണാനാവും. സ്നേഹം നിറഞ്ഞവരെ, ഇപ്രകാരം സുവിശേഷത്തിൻ്റെ താളുകളിലൂടെ നാം കടക്കുകയാണെങ്കിൽ നിസാരരും ബലഹീനരുമായ സ്ത്രീരത്നങ്ങളിലൂടെ ദൈവരാജ്യത്തിൻ്റെ സമൃദ്ധി ഈ ഭൂമിയിലേക്ക് വിതറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം പറയപ്പെടുന്ന നാം കേട്ടിട്ടുണ്ട്, കുടുംബത്തിൻ്റെ സുസ്ഥിതിക്കും കെട്ടുറപ്പിനും കാരണമാകുന്നത് അമ്മമാരാണ്. ഒരു കുടുംബത്തിലെ അമ്മമാർ, സ്ത്രീകൾ വിശുദ്ധരായിത്തീരുമ്പോൾ ആ കുടുംബവും ആ സമൂഹവും വിശുദ്ധമായിത്തീരും. എന്നാൽ കുടുംബത്തിലെ സ്ത്രീകൾ
അശുദ്ധിക്കും അവിശ്വസ്തതയ്ക്കും ആഡംബരത്തിനുമൊക്കെ ഇരയായിത്തീരുമ്പോൾ തകരുന്നത് ആ വ്യക്തികൾ മാത്രമല്ല ദൈവരാജ്യ ഭാവനകളും കുടുംബങ്ങളും സമൂഹവും തന്നെയാണെന്ന് നമ്മുടെ മുമ്പിൽ നേർക്കാഴ്ചകൾ അനുഭവങ്ങൾ നാം കാണുമ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ മാത്രമല്ല ഓരോ സ്ത്രീരത്നങ്ങളും സമ്പാദിക്കേണ്ട ദൈവിക ഭാവവും ദൈവത്തിൻ്റെ സ്നേഹവും സുവിശേഷത്തിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം. അപ്രകാരം പരിശുദ്ധ അമ്മയെപ്പോലെ വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്ന സ്ത്രീരത്നങ്ങളെപ്പോലെ ഓരോ കുടുംബങ്ങളിലെയും സ്ത്രീകളും അമ്മമാരും സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും സഹനത്തിൻ്റെയും ഒക്കെ സ്വർഗഭാഷ്യങ്ങളായി തീരുവാൻ പരിശ്രമിക്കുവാൻ സുവിശേഷം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ സ്ത്രീകളിലൂടെ ലോകവും സംസ്കാരവും സമൂഹവും അനുഗ്രഹിക്കപ്പെടട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.